എല്ലാവർക്കും എന്റെ നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ മെത്തഡോളജിയുടെ 17-ാമത്തെ ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ 16-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ടീച്ചിങ് മാനുവലിനെ കുറിച്ചും അതുപോലെ തന്നെ ഉദ്ഗ്രഥിത സമീപനം സ്വീകരിക്കുമ്പോൾ അധ്യാപികമാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉദ്ഗ്രഥിത സമീപനം കൊണ്ടുള്ള മെച്ചങ്ങളും ഒക്കെ നമ്മൾ 16-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തഡോളജിയുടെ 17-ാമത്തെ ക്ലാസ്സാണ്. 17-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഭാഷാ പഠന സമീപനത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഭാഷ എന്ന് പറയുന്നത് ഒരു ആശയവിനിമയ ഉപാധിയാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആശയങ്ങളൊക്കെ തന്നെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നതും മറ്റുള്ളവരുടെ ആശയങ്ങൾ നമ്മൾ അറിയുന്നതൊക്കെ ഭാഷയിലൂടെയാണ് എന്നുള്ളത്. ഭാഷ എന്ന് പറയുന്നത് കേവലം ഒരു ആശയവിനിമയ ഉപാധി മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അതൊരു ആശയവിനിമയ ഉപാധിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കൂടുതൽ കൂടുതലായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ടും നിർഭയവും അല്ല ഭയമില്ലാതെ സ്വതന്ത്രമായിട്ട് സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ ഉള്ള ശേഷി എന്ന് പറയുന്നത് ഭാഷാ പഠനത്തിലൂടെയാണ് ആര് നേടുന്നത്? കുട്ടികൾ നേടുന്നത് അല്ലെ. അത് നേടിയെടുക്കേണ്ടതുണ്ട്. കുട്ടികൾ നിർഭയമായിട്ട് സ്വതന്ത്രമായിട്ട് ഭാഷ പ്രയോഗിക്കാനുള്ള ഒരു കഴിവ് ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഫലപ്രദമായ രീതിയിൽ ആശയ സ്വീകരണത്തിന് കുട്ടി ആശയങ്ങൾ ഒരു നമ്മളിപ്പോ അധ്യാപികമാര് പറയുന്ന കാര്യങ്ങൾ ആ ആശയങ്ങൾ കുട്ടി നല്ല രീതിയിൽ ഫലപ്രദമായി കുട്ടി സ്വീകരിക്കണം. അതിനാണ് നമ്മൾ ശ്രവണം എന്ന് പറയുന്നത്. കുട്ടിക്ക് നന്നായിട്ട് ലിസണിങ് അല്ലേ നമ്മൾ പഠിച്ചതാണ്. ശ്രവിക്കാനുള്ള കഴിവുണ്ടാവണം, അതുപോലെ തന്നെ കുട്ടിക്ക് നന്നായിട്ട് വായിക്കാനുള്ള കഴിവുണ്ടാവണം. ഇങ്ങനെയുള്ള ശേഷികളൊക്കെ തന്നെ ഭാഷാ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ആശയ പ്രകടനത്തിന്റെ മാർഗങ്ങളാണ്, നമുക്ക് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഏത്? ഭാഷ എന്ന് പറഞ്ഞത് അല്ലെ. അതിൽ തന്നെ നമുക്ക് വാമൊഴി അല്ലെ, നമ്മൾ വായ കൊണ്ട് പറയുന്നതും ആശയവിനിമയമാണ് വാമൊഴി. പിന്നെ വരമൊഴി എന്ന് പറയുന്നത് എന്താണ്? എഴുതി വെച്ചത്, നമ്മൾ എഴുതി വെച്ചത് വായിക്കുന്നതും എഴുതി രേഖപ്പെടുത്തുന്നതൊക്കെയാണ് വരമൊഴി എന്ന് പറയുന്നത്. അപ്പൊ ഭാഷയ്ക്ക് രണ്ട് കൈവഴികളുണ്ട്, ഏതൊക്കെയാണൊന്ന് വാമൊഴിയും മറ്റൊന്ന് വരമൊഴി. വാമൊഴി എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരത്തിലൂടെ ഉള്ളത്, വരമൊഴി എന്ന് പറയുന്നത് എഴുതുന്നത്. ഇത് രണ്ടും ഭാഷയുടെ രണ്ട് കൈവഴികളാണ്. അപ്പൊ ഒരു ചോദ്യം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ചോദ്യം, ഭാഷയുടെ പ്രധാനപ്പെട്ട രണ്ട് കൈവഴികൾ ഏതെല്ലാം? വാമൊഴിയും വരമൊഴി അല്ലെ. അപ്പോ നമ്മള് ചില കാര്യങ്ങളൊക്കെ നമ്മള് ചിത്രത്തിലൂടെ കുറെ ആശയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അതുപോലെ തന്നെ അഭിനയത്തിലൂടെ നമ്മൾ ഓറലി പറയാണ്ട് തന്നെ നമ്മൾ മുഖത്തെ ഭാവം കൊണ്ടും അതുപോലെ തന്നെ ആക്ഷൻ കൊണ്ടും ഒക്കെ നമ്മൾ ചില കാര്യങ്ങൾ ആശയവിനിമയം നടത്താറുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഭാഷാ പഠനത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ശ്രവണത്തിന് അല്ലെ, കേൾക്കാനും അതുപോലെ തന്നെ ഭാഷണം സംസാരിക്കാനൊക്കെ ധാരാളം സന്ദർഭങ്ങള് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ക്ലാസ് റൂമിലായിട്ടും ഔട്ട് ഓഫ് ക്ലാസ് റൂമിലായിട്ടൊക്കെ നമ്മൾ ടീച്ചേഴ്സ് ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ അവരുടെ ഈ കുട്ടികളുടെ വളർച്ച അല്ലെങ്കിൽ അവരുടെ കഴിവുകളുടെ വികാസം എന്നിവയ്ക്ക് അനുസരിച്ച് കുട്ടി ബോധപൂർവമായിട്ട് തന്നെ അല്ലെ, കുട്ടിക്ക് അറിയാം ഒരുപാട് കാര്യങ്ങൾ. കുട്ടിക്ക് പൊതുവെ സംസാരിക്കാൻ ഇഷ്ടമുള്ളവരാണ്. ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ കുട്ടിക്ക് എത്ര കണ്ട് ഇഷ്ടമുണ്ടെന്ന് അറിയില്ല, പക്ഷെ കുട്ടിക്ക് സംസാരിക്കാൻ പൊതുവെ ഇഷ്ടമാണ്. അപ്പൊ കുട്ടി ബോധപൂർവമായിട്ട് കുട്ടിക്ക് കുറെ കാര്യങ്ങൾ പറയാനും അങ്ങനെയുള്ള കുറെ അനുഭവങ്ങളൊക്കെ കുട്ടിക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ വായന അല്ല, അതുപോലെ തന്നെ ലേഖനം ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ തന്നെ നമ്മൾ ഔപചാരികമായ പഠനം എന്ന് പറഞ്ഞാല് നമ്മൾ ടീച്ചേഴ്സ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു സ്കൂളിൽ പോയിട്ട്. അത്തരത്തിലുള്ള പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് അവസരങ്ങളും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ഔപചാരികവും അനൗപചാരികവും, ഔപചാരികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽ ആയിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് പഠിക്കുന്ന വിദ്യാഭ്യാസം, അനൗപചാരികം എന്ന് പറഞ്ഞത് കുട്ടി വീട്ടിൽ നിന്നോ അയൽപ്പക്കത്തിൽ നിന്നോ കളിക്കൂട്ടുകാരിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവ്, അങ്ങനെയുള്ള അറിവൊക്കെ തന്നെ രണ്ടും വേണം കുട്ടികൾക്ക്. എല്ലാ സ്കൂൾ ഗോയിങ് മാത്രമല്ല, പുറത്തുള്ള മറ്റുള്ളവരുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയത്തിനുള്ള വിവിധങ്ങളായിട്ടുള്ള അവസരങ്ങളും വിവിധങ്ങളായിട്ടുള്ള ശേഷികളൊക്കെ നമ്മൾ കുട്ടികൾക്ക് വളർത്തിക്കൊണ്ടുവരാം. അതിന് നമ്മൾ ശ്രദ്ധിക്കണം, രക്ഷിതാക്കളുടെ ശ്രദ്ധ കൂടി അതിന് വേണം. അപ്പൊ ഭാഷയിലൂടെ ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സർഗാത്മകമായിട്ട് അത് പ്രയോഗിക്കാനുള്ള അവസരങ്ങളൊക്കെ ധാരാളം കുട്ടികൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് ടീച്ചേഴ്സും ശ്രദ്ധിക്കണം, രക്ഷാകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
സ്കൂളിൽ വരുമ്പോ നമ്മൾ ഔപചാരികമായ രീതിയിൽ നമുക്ക് കൊടുക്കാം. പിന്നെ കുട്ടി സ്കൂൾ വിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ അയൽപ്പക്കത്തുള്ള കളിക്കൂട്ടുകാരിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ ഒക്കെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൂടി നമ്മൾ ഭാഷാ പഠനത്തിന് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇനി കുട്ടികളുടെ ഭാഷാ പഠന രീതി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാകുമ്പോൾ ഭാഷാ പഠനം അവരിങ്ങനെ ആരംഭിച്ചു വരുന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ 1-ാം ക്ലാസ്സിലെത്തുന്ന കുട്ടിക്ക് 1000-ക്കണക്കിന് വാക്കുകൾ അറിയാം. പക്ഷെ ആ 1-ാം ക്ലാസ്സിന് മുന്നേ ഉള്ള കുട്ടികളാണല്ലോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോ വളരെ അവയെ വളരെ അർത്ഥപൂർണമായിട്ട് ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വാക്കിന് അർത്ഥപൂർണമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ഭാഷാ വികസനമൊന്നും നിങ്ങളുടെ കുട്ടികൾക്ക് ആയിട്ടില്ല. അതുപോലെ തന്നെ വ്യാകരണം അല്ലെ, ഗ്രാമർ, അതിന്റെ ഘടന, അതിന്റെ ഉച്ചാരണം, അതിന്റെ അതായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ എങ്ങനെ ഉച്ചരിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ശരിയായിട്ടുള്ള ഒരു ധാരണ ഉറയ്ക്കുന്ന പ്രായം നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ആയിട്ടില്ല അല്ലെ. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയ ഉപാധി മാത്രമല്ല, നന്നായിട്ട് നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നവരെ നല്ല സംസ്കാരത്തിന് ഉടമ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു വരാറുണ്ട്. അപ്പൊ സംസ്കാരത്തിന്റെ ഒരു അളവുകോലും കൂടിയാണ് ഏത്, ഭാഷ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള ഭാഷ, നല്ല ശുദ്ധമായിട്ടുള്ള ഭാഷ കൈകാര്യം ചെയ്യണമെന്ന് ഒരുപാട് തവണ നിങ്ങളടുത്ത് പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ നല്ല രീതിയിലുള്ള ഭാഷ കുട്ടി സ്വായത്തമാക്കണമെങ്കിൽ, നല്ല രീതിയിലുള്ള ഭാഷ കുട്ടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, എന്താ പരിചിതവും അതുപോലെ തന്നെ അർത്ഥപൂർണവുമായിട്ടുള്ള സന്ദർഭങ്ങളുമായിട്ട് എന്താണ് കുട്ടി പ്രതികരിക്കണം. അപ്പൊ ധാരാളം സംസാരിക്കാനും ധാരാളം നല്ല ഭാഷ കേൾക്കാനുമുള്ള അവസരം കുട്ടികൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലെ. അങ്ങനെയാണ് കുട്ടികളുടെ ഭാഷാ പഠന രീതി എന്ന് പറയുന്നത്. അപ്പൊ മുതിർന്ന ആളുകൾ, അപ്പൊ നിങ്ങൾ ടീച്ചേഴ്സ് ആവാം, രക്ഷകർത്താക്കളാവാം, മുതിർന്ന ആളുകൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രയോഗ സന്ദർഭങ്ങളിൽ നിന്ന് അർത്ഥം ഊഹിക്കുന്നു അല്ലെ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളാവുമ്പോൾ അതിന്റെ അർത്ഥം ഊഹിക്കാനുള്ള പ്രായമൊന്നും അവർക്ക് ആയിട്ടുണ്ടാവില്ല. പിന്നെ ഊഹിച്ചെടുത്ത അർത്ഥം ശരിയാണോ എന്നറിയാൻ വിവിധ സന്ദർഭങ്ങൾ അല്ലെ, കുട്ടി ചിലപ്പോൾ ചില അർത്ഥമൊക്കെ മനസ്സിലാക്കും, അത് ശരിയാണോ എന്നറിയാൻ ചിലപ്പോൾ രക്ഷകർത്താക്കളുടെ അടുത്തോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ കുട്ടി ചോദിക്കും. അപ്പൊ അത് തിരുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ അതിനുള്ള ഒരു ശ്രമം നടത്തണം. പിന്നെ മുതിർന്നവര് അനുകൂലമായി പ്രതികരിച്ച ചില കാര്യങ്ങൾക്കൊക്കെ മുതിർന്നവര് അനുകൂലമായി പ്രതികരിക്കുന്നത് കാണുമ്പോൾ കുട്ടി അത് ശരിയാണ്, അപ്പൊ മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുള്ളൊരു ധാരണ കുട്ടികൾക്കുണ്ട്. അപ്പോ നമ്മള് ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മളെ എടുത്തുന്നുണ്ടാവുന്ന പ്രവർത്തനങ്ങളും സംസാര ശൈലിയും എല്ലാം വളരെയധികം എന്തായിരിക്കണം, നല്ലതായിരിക്കണം. എങ്കിൽ മാത്രമേ കുട്ടി അത് അനുകരിച്ചാൽ കുട്ടിക്കും നല്ല ശീലങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുട്ടി പല ആളുകളിൽ നിന്നും ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നും രക്ഷകർത്താക്കളുടെ അടുത്തുനിന്നും ഒക്കെ സ്വന്തമാക്കിയിട്ടുള്ള പദങ്ങളെ വളരെ അർത്ഥപൂർണമായിട്ട് സംയോജിപ്പിച്ചിട്ട് ആശയവിനിമയത്തിനായിട്ട് സന്ദർഭത്തിന് ചേരുന്ന തോന്നിയ സന്ദർഭത്തിലല്ല ഉപയോഗിക്കുന്നത്, ആ ഒരു ഉചിതമായിട്ടുള്ള സന്ദർഭത്തില് പ്രയോഗിക്കാൻ കുട്ടി പഠിക്കണം. അപ്പൊ കുട്ടി കണ്ടതും കേട്ടതും നിങ്ങളെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ളതും രക്ഷകർത്താക്കളെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടി വിവിധങ്ങളായിട്ടുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നത്, പ്രയോഗിക്കുന്നത്. ഇനിയിപ്പോ ക്ലാസ് മുറികളിൽ, നമ്മളിപ്പോ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ക്ലാസ് മുറികളിൽ നമ്മൾ ഭാഷാ പഠനം കുട്ടികളിലേക്ക് കൊടുക്കുമ്പോൾ അല്ലെ, സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമ്മൾ പ്രാഥമിക ക്ലാസ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അല്ലെ, 1-ാമത്തെ ആ ഒരു ക്ലാസ്സുകളിലൊക്കെ തന്നെ ഭാഷാ പഠനത്തിലും സ്വീകരിക്കുകയാണ് അഭികാമ്യം. അതായത് തുടക്കം തൊട്ട് തന്നെ നമ്മൾ ശുദ്ധമായ ഭാഷ സംസാരിച്ചു തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും നമ്മളെ കണ്ട് പരിചിതമായി വരുന്ന കുട്ടികൾ ആ ഒരു രീതിയിലേക്ക് തന്നെ വന്നുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും അർത്ഥപൂർണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ സ്വാഭാവികമായിട്ട് ഇടപെട്ട് ഓരോ കുട്ടിയുടെയും, അതായത് നമ്മുടെ മുന്നിരിക്കുന്ന ഓരോ കുട്ടിയുടെയും ഭാഷാപരമായിട്ടുള്ള ശേഷികൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധങ്ങളായിട്ടുള്ള പഠനാനുഭവങ്ങൾ അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. വിവിധങ്ങളായിട്ടുള്ള പഠനാനുഭവങ്ങൾ അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വളരെ ഒഴുക്കോടെയും അതുപോലെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടെയും സംഭാഷണത്തിൽ ഏർപ്പെടാനും അതിന്റെ അർത്ഥം, എന്ത് കാര്യം പറയുമ്പോഴും അതിന്റെ അർത്ഥം ഗ്രഹിച്ച് വായിക്കാനും അത് ഫലപ്രദമായിട്ട് എഴുതി പ്രകടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് കുട്ടികളിൽ ഉണ്ടാക്കാനുള്ള ഒരു ഊന്നൽ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പൊ എന്ത് പറയുമ്പോഴും
കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അർത്ഥവത്തായ രീതിയിൽ അത് പറയാനും കേൾക്കാനും അതിന് എഴുതാനും എന്തിനായാലും ഭാഷാപരമായ കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യതയോടും ചിട്ടയോടും കൂടി വേണം കുട്ടികളെ പഠിപ്പിക്കാൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ യാന്ത്രികമായിട്ട് ഒരു യന്ത്രം കണക്കെ ഇങ്ങനെ വീണ്ടും 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 മനഃപ്പാഠമാക്കി വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അത് കുട്ടികൾക്ക് ബോറടിക്കും. മാത്രമല്ല കുട്ടികൾക്ക് വായിക്കാനും എഴുതാനും സംസാരിക്കാനും പഠനത്തിനോട് തന്നെ ഒരു മടുപ്പുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഒരു ഒരു മെക്കാനിക്കായിട്ട് ഒരു ഒരു മെഷീനറി വർക്ക് എന്നുള്ള രീതിയിൽ ഒരിക്കലും ഭാഷാ പഠനം നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ വാമൊഴിയിൽ, വാമൊഴി എന്ന് പറഞ്ഞാൽ അറിയാൻ പറഞ്ഞല്ലോ, ഭാഷയ്ക്ക് രണ്ട് കൈവഴികളുണ്ട്, ഒന്ന് വരമൊഴിയും മറ്റൊന്ന് വാമൊഴിയാണ്. അപ്പൊ അതില് വാമൊഴിയിൽ നിന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ വാമൊഴിയിൽ നിന്ന് പടിപടിയായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വാമൊഴിയും വരമൊഴിയും ഒക്കെ ഒപ്പം കൊടുക്കാൻ പാടില്ല. അപ്പൊ പറഞ്ഞു പറഞ്ഞ് കേട്ട് കേട്ട് കുട്ടിക്ക് ഭാഷ വശമായി കഴിഞ്ഞതിന് ശേഷം, അതൊരു അക്ഷരം ഉറച്ചു പോയതിന് ശേഷം, ഓക്കെ, അപ്പൊ ആ അക്ഷരം ഉറച്ചു പോയതിന് ശേഷം മാത്രം കുട്ടിയെ വരമൊഴിയിലേക്ക് എഴുതാനുള്ള ഒരു സമീപനം സ്വീകരിക്കുകയാണ്. അപ്പോ ആ എന്നിപ്പോ മലയാളത്തിൽ ആ എന്നൊരു അക്ഷരം പഠിക്കുമ്പോ ആ എന്നുള്ളൊരു അക്ഷരം തറോ ആയി കഴിഞ്ഞ ശേഷം ആ അമ്മ അങ്ങനെയുള്ള രീതിയിൽ ഉപയോഗിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ ഏ തറവായതിന് ശേഷം ആപ്പിൾ ആൻഡ് ആക്സ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഒരു അക്ഷരത്തിന് ഒരു ഒരുപാട് ഉറച്ചു പോയതിന് ശേഷം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഈ ഭാഷാ പഠനത്തില് കുട്ടികള് ഒരുപാട് തെറ്റുകൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികള് ഭാഷാ പഠനത്തിലേക്ക് കടന്നു വരുന്നേയല്ലേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള തെറ്റുകൾ വരുത്തുമ്പോൾ ശരിയായിട്ടുള്ള പ്രയോഗത്തിൽ എത്താനുള്ള, അല്ലെങ്കിൽ ശരിയാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ശരിയായ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളുടെ കഠിനമായിട്ടുള്ള ശ്രമം തന്നെ നിങ്ങൾ ചെയ്യണം. കാരണം കുട്ടികള് ഭാഷ പഠിച്ചു വരുന്നേ ഉള്ളൂ, അവര് പുതിയ ഒരു പുതിയ പുതിയ ശേഷികളിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പൊ അത്തരം പുതിയ ശേഷികളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരു കൈത്താങ്ങ് കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാവണം അല്ലെ. അപ്പൊ സ്കൂളിൽ എത്തുന്നതിന് മുൻപ് തന്നെ കുട്ടി ഈ ശ്രവണം, കാര്യങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ പറയാനൊക്കെ കുറച്ചൊക്കെ കഴിവുള്ള കുട്ടികളാണല്ലോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതെങ്ങനെയാ നേടിയിട്ടുള്ളത്? കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നതിന് മുന്നേ അവരുടെ കളിക്കൂട്ടത്തിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നൊക്കെയാണ് അവർ കാര്യങ്ങൾ കേൾക്കാനും കുറച്ചൊക്കെ സംസാരിക്കാനും കുറച്ച് വാക്കുകളൊക്കെ പറയാനും അവർക്ക് അറിയാം. അപ്പൊ വ്യത്യസ്തമായ രീതിയിൽ ഇത്തരത്തിൽ നിരർത്ഥകമായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ പരിശീലിച്ച ശേഷം ആദ്യമൊന്നും അവർക്ക് ചില ചില വാക്കിന്റെ അർത്ഥം അറിയില്ല. നിരർത്ഥകമായിട്ടാണ് അവർ ഉപയോഗിക്കുക. നിരർത്ഥകം എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥം അറിയാണ്ട്. അതായത് ചേരുന്ന സാഹചര്യത്തിനൊന്നല്ല അവർ, അവരങ്ങ് വിളിച്ചു പറയും. അവര് ഇപ്പൊ കേട്ട വാക്കുകൾ അങ്ങ് വിളിച്ചു പറയും. അതിന്റെ വരുംവരായികകളോ അതിന്റെ അർത്ഥം ഒന്നും അവർക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. അപ്പൊ അത്തരം നിരർത്ഥകങ്ങളായിട്ടുള്ള വാക്കുകൾ എന്നുള്ള രീതിയിൽ അവർ പരിശീലിച്ചിട്ട്, പക്ഷെ അതിന് അർത്ഥമുണ്ട്, അത് ഇന്ന ഇന്ന സന്ദർഭത്തിൽ മാത്രം ഉപയോഗിക്കാനേ പാടുള്ളൂ എന്നുള്ള രീതിയിൽ അർത്ഥപൂർണമായിട്ടുള്ള വാക്കുകളാക്കി നല്ല സന്ദർഭങ്ങളിൽ, ചേരുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നത് ആരാണ്? ആരാണ്? അധ്യാപികയാണ് അല്ലെ. അല്ലാത്ത രീതിയിൽ അർത്ഥമില്ലാത്ത എന്തോ സൗണ്ട് ഉണ്ടാക്കുന്ന പോലെയാണ് അവരത് ഉപയോഗിച്ചിരുന്നത്. അപ്പോ നമ്മൾ ഒരിക്കലും ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാവരുത്. അർത്ഥപൂർണമായിട്ട് ആ ഒരു ഭാഷണ ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആണ് കുട്ടി എന്ത് ചെയ്യേണ്ടത്? ഭാഷ വശം ആക്കേണ്ടത്, കുട്ടി ഭാഷ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഭാഷയുടെ നമ്മൾ ഒരുപാട് കഴിവുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭാഷാപരമായിട്ടുള്ള ഒരു കഴിവാണ്, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണെങ്കിൽ കൂടിയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഒന്നുകൂടെ പറയുന്നോണ്ട് പറയണം. ഒന്ന്, വായന അല്ലെ. അതായത് നമ്മള് ലിപി, നമ്മളിപ്പോ അക്ഷരങ്ങൾ ഉണ്ടല്ലോ, ആ ലിപിയെ ശബ്ദമാക്കി മാറ്റുന്ന യാന്ത്രിക പ്രവർത്തനം അല്ല എന്ത് വായന എന്ന് പറഞ്ഞു. വായന എന്ന് പറഞ്ഞാൽ തികച്ചും യാന്ത്രികമായിട്ടുള്ള രീതിയിലാവുമ്പോ നമുക്ക് അർത്ഥം മനസ്സിലാവില്ല. യാന്ത്രികമായിട്ടുള്ള പ്രവർത്തനം, മറിച്ച് വായന എന്ന് പറയുന്നത് നമ്മളുടെ ഈ വോക്കൽ ഓർഗൻസും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഉച്ചാരണ അവയവങ്ങളും കൂടെ, ബ്രെയിൻ കൂടെ, കണ്ണ് എല്ലാം വർക്ക് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഒരു ആശയം കിട്ടുന്ന രീതിയിലുള്ള ഒരു വായനയായിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പല രീതിയിൽ വായിക്കുന്ന ആൾക്കാരുണ്ടാവും, ഉച്ചത്തിൽ വായിക്കുന്നവരുണ്ടാവാം, മൗനമായിട്ട് വായിക്കുന്നവരുണ്ടാവും, അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. വായന പരിശീലനം ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. അതിനാൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾക്ക് അക്ഷരങ്ങളൊക്കെ പഠിക്കാറുണ്ട്, അക്ഷരങ്ങൾ, ചെറിയ ചെറിയ വാക്കുകൾ. അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ട അക്ഷരങ്ങൾ അതിന്റെ ഉച്ചാരണം കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ വായിപ്പിക്കുക അല്ലെ. കുട്ടി ആദ്യം നടത്തുന്ന വായനാ പ്രവർത്തനം തന്നെയാണ് പിന്നെ അർത്ഥമുള്ളതായ രീതിയിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടി അർത്ഥമില്ലാത്ത രീതിയിൽ അതും ഇതൊക്കെ വായിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വിവിധമായ രീതിയിൽ
കുട്ടികൾക്ക് നിറങ്ങള് രൂപങ്ങള് ചിത്രങ്ങള് ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളായി. കുട്ടികൾ എപ്പോഴും നിറങ്ങളോടും അതുപോലെ തന്നെ ചിത്രങ്ങളോടൊക്കെ ഒരു അട്രാക്ഷൻ ഉള്ള ഒരു കുട്ടി വിഭാഗമാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ വായന പരിശീലിപ്പിക്കുമ്പോ നമ്മൾ കണ്ടില്ലേ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ബുക്കില് ആ അമ്മ, അപ്പൊ അതിന്റെ മുകളിൽ ഒരു അമ്മയുടെ ചിത്രം ഉണ്ടാവും, ഒരു അമ്മയും കുട്ടിയും കൂടി ഉള്ള അല്ലെ. അതുപോലെ തന്നെ ആനയാണെങ്കിൽ ആനയുടെ ചിത്രം ഉണ്ടാവും, ഇംഗ്ലീഷിലാണെങ്കിൽ എ ഫോർ ആപ്പിൾ എന്ന് പറയുമ്പോൾ ആപ്പിളിന്റെ ചിത്രം ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ അവർക്ക് ആ ഒരു അക്ഷരവും ആ ഒരു വാക്കും ഉറച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം ചിത്രങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് പറഞ്ഞിരുന്നു, ഇനി വഴിയെ പറയാനുണ്ട്. അപ്പൊ അത്തരത്തിൽ പ്രാക്വായനയിൽപ്പെട്ട, പ്രാക്വായന എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള, മുന്നേ തുടക്കത്തിലുള്ള വായന, പ്രാക്വായനയിൽപ്പെട്ട അല്ലെ ചിത്രവായന. ആദ്യം കുട്ടി ചിത്രത്തിലേക്കൊക്കെ നോക്കുക, ചിത്രം കണ്ടതിന് ശേഷമാണ് കുട്ടി അത് എഴുതി വെച്ചിട്ടുള്ള ലിപിയിലേക്കൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആനയെ കാണുമ്പോൾ കുട്ടി ആദ്യം ആനയെ നോക്കും, പിന്നെയാണ് ആ എന്നുള്ള അക്ഷരം, ന്യാ എന്നുള്ള അക്ഷരമൊക്കെ കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ചിത്രവായന, ആദ്യം ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ആ ചിത്രവായന അല്ലെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത് വായിപ്പിക്കുക, ആ ഒരു മാതൃക നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ പിന്നീട് കുട്ടികൾക്ക് അക്ഷരങ്ങൾ ഉറച്ചു പോകും. പിന്നെ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കാം അല്ലെ, അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഒരുപാട് ചിത്രങ്ങളൊക്കെ കഥയിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ബാലരമ, അതുപോലെ തന്നെ പൂമ്പാറ്റ പോലെയുള്ള ബാലമാസികകളിലൊക്കെ തന്നെ ധാരാളം ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. ഈ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ഉറച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചിത്രവായനയ്ക്ക് കൂടി ഒരു സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്, ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വായിപ്പിക്കുക. ഇതിനു പുറമെ ധാരാളം ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അക്ഷരങ്ങളും കൂടെ അതിന്റെ കൂടെ കൊടുക്കണം. വെറും ചിത്രങ്ങളല്ല, അക്ഷരങ്ങളും കൂടെ. കുട്ടിക്ക് വായിക്കാൻ താല്പര്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രവായനകളൊക്കെ. നമ്മൾ ധാരാളം സാമഗ്രികൾ ഉണ്ടല്ലോ താല്പര്യം, അപ്പൊ അവ ഏറ്റവും കുട്ടികൾക്ക് വായന എന്ന് പറയുന്ന ഭാഷാരീതി പ്രിയങ്കരമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അക്ഷരങ്ങളുടെ കൂടെ ചിത്രവായനയും കൂടി ഉൾപ്പെടുത്തണം അല്ലെ. സ്വന്തം പേര്, കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും പേരുകള്, അതുപോലെ തന്നെ ഇഷ്ടമുള്ള വസ്തുക്കളെ സൂചിപ്പിക്കുന്ന പദങ്ങള്, പരിചിതമായിട്ടുള്ള വസ്തുക്കള്, അവർക്ക് അറിയുന്ന പേരുകൾ, ഇതൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാം, അത് കാണിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഭാഷാ പഠനത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാം. പിന്നെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് പൊതുവെ വായനയോട് താല്പര്യം ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ അവർക്ക് വായിക്കാൻ പറ്റില്ലെങ്കിൽ കഥയൊക്കെ വായിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അടുത്തേക്ക് കുട്ടികൾ വരും. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അവരെ നല്ല രീതിയിൽ കഥകളൊക്കെ വായിച്ചു കൊടുത്തിട്ട് അവർക്ക് ആ ഒരു ഭാഷാ പഠനത്തിലേക്ക് വളരെ രസകരമായ രീതിയിൽ അവരെ കൂട്ടി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുകയാണ് ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ സ്വന്തം പേരുകൾ എഴുതിയിട്ടുള്ള തുണ്ടുകളോ ബാഡ്ജുകളോ അതൊക്കെ കാണിച്ചു കൊടുക്കുക, അത് വായിപ്പിക്കുക. പിന്നെ എന്താണ് ഹാജർ ചാർട്ടുകളിൽ നിന്നും വായിക്കുക, ഹാജർ നമ്മളെ പട്ടികയിലൊക്കെ പേരുകൾ എഴുതി അതൊക്കെ ഇതിൽ നിന്നൊക്കെ നോക്കി വായിപ്പിക്കാം. എഴുതാൻ പഠിച്ചതിന് ശേഷം ക്ലാസ് മുറികളിൽ ചില വസ്തുക്കളുടെ പേരെഴുതിയിട്ടുള്ള കാർഡുകൾ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒട്ടിക്കാം. പിന്നെ അതുപോലെ തന്നെ അത് തൂക്കിയിടാം, ചാർട്ടുകളാക്കിയിട്ട് തൂക്കിയിടാം. ചിത്രങ്ങളോ പ്ലക്കാർഡുകൾ വടിമേലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങൾ, പ്ലക്കാർഡുകളൊക്കെ ആയിട്ടൊക്കെ ഇതാക്കാം. അങ്ങനെ കുട്ടികൾ പറയുന്ന വാക്യങ്ങൾ ടീച്ചേഴ്സിന്, കുട്ടികൾ ഇങ്ങനെ പറയും, ആദ്യം സംഭാഷണമാണല്ലോ, അത് പറയുന്ന വാക്കുകളൊക്കെ എഴുതിയിട്ട് ബോർഡിൽ പ്രദർശിപ്പിക്കാം അല്ലെ. പിന്നെ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറച്ചു വേണ്ട താളാത്മകമായിട്ട് ഒരു പ്രത്യേക താളത്തിലനുസരിച്ച് ഇങ്ങനെ അല്ലെ താളാത്മകമായ ശബ്ദത്തിലും രൂപത്തിലും അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ വായനയോടുള്ള താല്പര്യമൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അതിനുശേഷം പിന്നെ കുട്ടിക്ക് എന്താണ് ലേഖനം, അതായത് ലേഖനം എന്ന് പറഞ്ഞാൽ എഴുത്ത് അല്ലെ, എഴുത്തിന്റെ കാര്യത്തിലും കുട്ടിക്ക് നമ്മൾ താല്പര്യം ഉണ്ടാക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് കാര്യം എഴുതുമ്പോ അത് ഓറലി പറഞ്ഞെഴുതണം. പറഞ്ഞെഴുതുമ്പോ കുട്ടിക്ക് രണ്ട് പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്, ആ പറയുന്നതോടുകൂടെ മെമ്മറൈസ് ചെയ്യുന്നുണ്ട്, കൈകൊണ്ട് അത് എഴുതുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് ആ എഴുതുന്ന കാര്യം ഉറച്ചു പോവാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പൊ ആശയവിനിമയത്തിന് നമ്മൾ വായനയും അതുപോലെ തന്നെ ലേഖനവും വായനയുടെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടെ വേണം, എഴുത്തും കൂടിയും കുട്ടിയെ പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വാക്കുകളല്ല ആദ്യം അക്ഷരങ്ങളാണ് നിങ്ങൾ എഴുതാൻ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പോ അങ്ങനെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് 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 എഴുതിപ്പിക്കാൻ ശ്രമിക്കുക. വായനയും എഴുത്തും ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വീട്ടില് ഹോംവർക്ക് ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുക. വ്യത്യസ്തമായ പദങ്ങളും വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങളും ഒക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ
അവരെ അക്ഷരങ്ങളെ പ്രത്യേകമായിട്ട് തിരിച്ചറിയും. അക്ഷരങ്ങളെ തിരിച്ചറിയും, അങ്ങനെ തിരിച്ചറിയുന്ന അക്ഷരങ്ങൾ ചേർത്ത് എഴുതി കുട്ടി പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കും. അതൊക്കെ കുട്ടിയുടെ ഭാഷാ പഠന വികസനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അർത്ഥവത്തായിട്ടുള്ള വായനയും അർത്ഥവത്തായിട്ടുള്ള എഴുത്തിനും ഊന്നൽ നൽകുന്ന ധാരാളം പഠന പ്രക്രിയകളെ നിങ്ങൾ കണ്ടെത്തണം. കുറച്ച് പഠന പ്രക്രിയകളെ നമുക്കൊന്ന് പരിചയപ്പെടണം. എന്തിന്? വായനയ്ക്കും എഴുത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് രസകരമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളിലൂടെ, അതിപ്പോ ഉദാഹരണത്തിന് കുട്ടികൾക്ക് പാട്ട്, അതുപോലെ തന്നെ റോൾ പ്ലേ. എന്താ റോൾ പ്ലേ എന്ന് പറഞ്ഞാല് ചില കഥാപാത്രങ്ങളൊക്കെ കുട്ടികൾ അഭിനയിച്ചുകൊണ്ട് ചെയ്യുന്നത് റോൾ പ്ലേ. അതുപോലെ തന്നെ മൈമിങ്, നിങ്ങൾ കണ്ടിട്ടില്ലേ മൈമിങ്, അതായത് സൗണ്ട് ഉണ്ടാവില്ല ആക്ഷൻസിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില ചിത്രങ്ങൾ കാണിച്ച് വായിപ്പിക്കുക, കഥ പറയിക്കുക, ഇങ്ങനെയുള്ള അവർക്ക് രസകരമായതും പരിചിതവുമായിട്ടുള്ള ആശയത്തിന് ലിഖിതമായ രൂപത്തിൽ വാക്യങ്ങളും പദങ്ങളും കൂട്ടി എഴുതാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാം. പിന്നെ അവർ തിരിച്ചറിഞ്ഞ കുറെ വാക്കുകൾ ഉണ്ടാവും. അവർ തിരിച്ചറിഞ്ഞ വാക്കുകളും ശബ്ദങ്ങളും രൂപങ്ങളും ഇതൊക്കെ തന്നെ എന്താണ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പാട്ടോ അല്ലെങ്കിൽ ഒരു വാചകമേളയോ അല്ലെങ്കിൽ പദകേളിയോ അല്ലെങ്കിൽ അവർ പഠിച്ച വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില കഥകളോ ഒക്കെ അവരോട് ഉണ്ടാക്കി പറയാൻ വരും. അവരുണ്ടാക്കട്ടെ, തെറ്റാണെങ്കിൽ പോലും അവർ ഭാഷ പഠിച്ചു വരുന്നുള്ളതാണ്. പിന്നെ പദങ്ങളിലെ, നമ്മളൊരു പദം പഠിക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള അക്ഷരങ്ങൾ കുട്ടികൾക്ക് ഇപ്പൊ കുറേ വാക്കുകൾ കൊടുത്തു, അതിൽ കുട്ടിക്ക് പരിചയമുള്ള അക്ഷരങ്ങൾ, കുട്ടി ഇത് ഞാൻ പഠിച്ച അക്ഷരമാണെന്നൊക്കെ കുട്ടികൾ പറയും. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞ അക്ഷരങ്ങൾ ഉപയോഗിച്ച് കൂട്ടി എന്താണ് കുട്ടി പുതിയ പുതിയ പദങ്ങൾ അല്ലെ, പുതിയ പുതിയ പദങ്ങൾ ഉണ്ടാക്കും. എത്ര പദങ്ങൾ അവരുണ്ടാക്കുന്നുണ്ടോന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുക. പിന്നെ പദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് കുട്ടി വാക്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ അങ്ങനെ നിർമ്മിച്ച പദങ്ങൾ നമുക്ക് വിവിധ സന്ദർഭങ്ങളിൽ ചാർട്ടുകളിലോ ബോർഡുകളിലൊക്കെ എഴുതി പ്രദർശിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ പുതിയ പദങ്ങളെ പുതിയ സന്ദർഭങ്ങളിൽ കുട്ടി ഉപയോഗിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കുട്ടിക്ക് ഭാഷാപരമായിട്ടുള്ള ശേഷി കുട്ടി ആർജിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. കുട്ടി പാഠപുസ്തകത്തിലുള്ള വാക്കും പാഠപുസ്തകത്തിന് വെളിയിലുള്ള വാക്കും പാഠപുസ്തകത്തിന് പുറത്തുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുക. അപ്പൊ അത്തരത്തില് പാഠപുസ്തകം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനപ്പുറത്തേക്കുള്ള പദസമ്പത്ത് കൂടി ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അക്ഷര എഴുത്തിന്റെ കാര്യമാകുമ്പോൾ, അക്ഷരങ്ങൾ എഴുതുമ്പോൾ അതിന്റെ ഒരു റൈറ്റിംഗ് പാറ്റേൺ ഉണ്ട്. ഇപ്പൊ നമ്മൾ വ എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇവിടുന്നാ തുടങ്ങുന്നത്, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതൊരു റൈറ്റിംഗ് പാറ്റേൺ ആണ്. എന്നാൽ കുട്ടി ഇങ്ങനെ വാ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, മനസ്സിലായല്ലോ. അപ്പോ ആ രീതിയിൽ, അതുപോലെ ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ എ എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് അതിന് ശേഷമാണ് നടുക്ക് വരയ്ക്കുന്നത്. എന്നാൽ ഒരു കുട്ടി ആദ്യം നടുക്കൊരു വരട്ടിട്ട് പിന്നെ ഇങ്ങനെ എഴുതുക, അത് എഴുതിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ അത്തരത്തിലുള്ള ഒരു ലേഖന ശൈലി, അതായത് ഒരു റൈറ്റിംഗ് പാറ്റേൺ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഓക്കെ, ഒരക്ഷരം എഴുതുമ്പോൾ അത് തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതുമായുള്ള ചിട്ടകളുണ്ട്. ആ ചിട്ടകളിൽ ഊന്നിക്കൊണ്ട് വേണം നിങ്ങൾ കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ അക്ഷരത്തിന്റെ വടിവ്, അതുപോലെ പദങ്ങൾക്കിടയിലുള്ള അകലം, അതായത് ഒരു വാക്ക് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എഴുതുമ്പോൾ അതിനിടയിൽ ഒരു സ്പേസ് ഉണ്ട്, ആ ഒരു അകലമൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുന്നുണ്ടോ, കുട്ടികൾ പാലിക്കുന്നുണ്ടോ, അതൊക്കെ നമുക്ക് ഭാഷ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ അർത്ഥപൂർണമായിട്ടുള്ള നല്ല നല്ല ആശയങ്ങളും നല്ല നല്ല വാചകങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് എഴുതാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഭാഷയുടെ കാര്യത്തിൽ എപ്പോഴും നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുകയാണ്, സംസാരിക്കാൻ പറ്റുന്നതും എഴുതാനൊക്കെ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി. അപ്പൊ ആദ്യഘട്ടത്തിൽ കുട്ടിയുടെ ഭാഗത്തു നിന്നും ധാരാളം തെറ്റുകൾ ഉണ്ടാവും, ചെറിയ കുട്ടികളാണ്. അപ്പൊ ആ തെറ്റുകളൊക്കെ തിരുത്തപ്പെടേണ്ട ഉത്തരവാദിത്തം അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾക്കാണ്. പക്ഷെ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ ഇതൊക്കെ തെറ്റാണ് നീ എഴുതി വെച്ചെന്നുള്ള രീതിയിൽ പറയരുത്. അതൊക്കെ തെറ്റ് തിരുത്തിക്കൊടുത്ത് അവരെ വളരെ വാത്സല്യത്തോടു കൂടി വിളിച്ച് അവരുടെ ആത്മവിശ്വാസത്തെ കെടുത്താത്ത രീതിയിൽ സംസാരിച്ച് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മനസ്സിലാക്കി അടുത്ത തവണ ആ തെറ്റുകൾ ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള തിരുത്തലുകളാണ് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അപ്പൊ അത്തരത്തില് കുട്ടികളുടെ കാര്യങ്ങളിൽ, അതായത് വായനയുടെ കാര്യത്തിലായാലും എഴുത്തിന്റെ കാര്യത്തിലായാലും വളരെ സംയമനത്തോടു കൂടിയിട്ടുള്ള പെരുമാറ്റ ശൈലിയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പൊ കുട്ടികൾ മിക്കവാറും അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള റൈറ്റിംഗ് പാറ്റേൺ തെറ്റ്
തെറ്റിച്ചെഴുതുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികൾ എന്ന് ചോദിക്കും അക്ഷരം എഴുതിയത് ശരിയല്ലേ പിന്നെ എന്താന്ന്. ചില രക്ഷിതാക്കളും പറയും അക്ഷരം ശരിയായ പോലെ റൈറ്റിംഗ് ബാക്കാണ് ഇപ്പൊ നോക്കണോന്ന്. പക്ഷെ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഒരു അക്ഷരം എഴുതുമ്പോൾ അത് റൈറ്റ് സൈഡിൽ നിന്നാണോ തുടങ്ങേണ്ടത്, അത് ലെഫ്റ്റ് സൈഡിലാണോ തുടങ്ങേണ്ടത്, അവസാനിക്കേണ്ടത് എവിടെയാണ്, ആ ഒരു രീതിയിൽ തന്നെ എഴുതണം. ഉദാഹരണത്തിന് നമ്മളിപ്പോ ക എന്നുള്ള അക്ഷരം എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അത് അങ്ങനെ തന്നെ തുടങ്ങണം. ഓക്കെ, അപ്പൊ ഓരോ അക്ഷരത്തിനും ഇപ്പൊ സ എന്ന് എഴുതുമ്പോൾ അത് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ എഴുതി വെച്ചാലും സ ആവും പക്ഷെ ശരിയാവും എന്നുള്ള രീതിയിൽ പറഞ്ഞ കുട്ടികൾ, ആ ഒരു രീതിയിൽ ഭാഷാ പഠനത്തിൽ നമ്മൾ തെറ്റുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഓരോ അക്ഷരം എഴുതുമ്പോഴും അതിന്റെ റൈറ്റിംഗ് പാറ്റേൺസ് കൃത്യമായിട്ട്, അതിനുവേണ്ടിയിട്ട് നമ്മൾ കോപ്പിയൊക്കെ എഴുതുന്നത് ഇന്ന സ്ഥലത്തുനിന്ന് തുടങ്ങി ഇന്ന സ്ഥലത്ത് അവസാനിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിട്ടകൾ പറഞ്ഞു കൊടുക്കാനും കൂടിയിട്ടാണ് കോപ്പികൾ എഴുതുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും എന്താണ്, ഭാഷാ സമീപനം അല്ലെ. ഭാഷാ സമീപനം, കുട്ടികളുടെ ഭാഷാ പഠനം എങ്ങനെ രസകരമാക്കാം, കുട്ടികളുടെ ഭാഷാ പഠന രീതി എങ്ങനെയൊക്കെയാണ്, ക്ലാസ് മുറികളിലെ ഭാഷാ പഠന രീതിക്ക് അവലംബിക്കേണ്ട വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഭാഷയിലെ രണ്ട് ശേഷികൾ പറഞ്ഞു അല്ലെ, ഒന്ന് വായനയും അതുപോലെ തന്നെ മറ്റൊന്ന് ലേഖനവും. അത് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു വർക്ക്ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാനില്ല. നിങ്ങൾ ഇത് നന്നായിട്ട് വായിക്കുക, കാരണം ഇത് ജനറൽ ആയിട്ട് നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. അത് പോയിന്റ് പോയിന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ള, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ അതൊന്നും കൂടെ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോ മെത്രോളജിയുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുട്ടികളെ പരിസര പഠന സമീപനം, അതായത് കുട്ടികളെ പരിസരത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കുട്ടികൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു.